വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആതിര. ഇത് നമ്മളൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ബ്ലാ 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 അടിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യും. കാരണം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് ഒരു ഈവൻ സ്കിൻ ആയിട്ട് കിട്ടണം, അതിന് ഡ്രൈ സ്കിന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓയിലേക്ക് കൊടുക്കും. ആൻഡ് എനിക്കിഷ്ടമാണ് സ്കിൻ അങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യണം. ചിലർക്ക് മുഖത്ത് വെളിച്ചെണ്ണ വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അവോയ്ഡ് ചെയ്യണം. അത്രയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ഫേസ് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വരും. വെള്ളം ഒഴിക്കാന്നല്ല, വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാന്ന് പറയില്ല, അങ്ങനെ വെള്ളം ഒന്ന് വെറുതെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെള്ളം ആക്കിയിട്ട് വരും. കാരണം എനിക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും വെട്ടായിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാനിഷ്ടം. പിന്നെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് വാവുവിൻ്റെ ഫേസ് വാഷാണ്. എന്താ പറയുക, അത് ആപ്പിൾ സിഡർ വിനീഗർ ഫേസ് വാഷാണ്. പരാബിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, കളേഴ്സൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഈ ഫേസ് വാഷ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര ഒട്ടും നല്ലതല്ല ഡ്രൈ സ്കിന്ന്. കാരണം നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫേസ് വാഷ് നമ്മുടെ മുഖത്തിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് സൂപ്പറാണ് ശരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ദിവസം വെറുതെ ഇത് കിട്ടിയപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സ്കിന്നൊന്ന് ഓയിലി കണ്ടൻറ്റ് സ്കിന്നിലുണ്ടെങ്കിൽ ഇത് പൊളിയാണ് ശരിക്കും. സോ ഇതാണ് ഫേസ് വാഷ്. ഇതിനിങ്ങനെ ബ്രസിൽസ് ഉണ്ട് കേട്ടോ. ഈ ബ്രസിൽസ് ഉള്ള കാരണം നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും ഇതിനെ വെച്ചിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം. പിന്നെ എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ ഒരു സ്ക്രബ് പോലെ ഹെൽപ്പ് ചെയ്യും. സോ ഒരു പമ്പ് എടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ മിക്കവാറും 2 പമ്പൊക്കെ എടുക്കാറുണ്ട് ഫേസ് കളർ പറയാൻ. അപ്പോൾ ആദ്യം ഒരു പമ്പ് എടുത്തിട്ട് സോപ്പ് അങ്ങനെ നമ്മൾ മുഖം കഴുകിയിട്ട് വന്നു. കാരണം എനിക്ക് നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. ആർക്കായാലും മുഖം കഴുകിയ ഫ്രഷ്നെസ് തോന്നില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ എന്താ പറയുക, എനിക്ക് ഈ ഫേസ് വാഷ് ആക്കിയപ്പോൾ എന്നെ ഒരു ഗ്ലോ തോന്നുന്നുണ്ട് ഫേസിന്. പക്ഷേ അത് ഓയിൽ യൂസ് ചെയ്യുന്ന കാരണം മാത്രമാണ് കേട്ടോ. ഓയിൽ ഇല്ലയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും സ്കിന്നിനെ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചത്, പക്ഷെ എനിക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്. സോ ഞാനൊന്ന് വെള്ളമൊക്കെ തുടച്ചു കളഞ്ഞു. എന്നിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാൻ കുറേ കാലമായിട്ട് നിവ്യയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആപ്റ്റാണത്. ചിലപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിനായിരിക്കും. ഭയങ്കരമായിട്ടൊരു എനിക്ക് മോയ്സ്ചറൈസർ ചെയ്താലേ ഭയങ്കര ഹെവി ആയിട്ട് എന്തോ മുഖത്തുള്ള പോലെ തോന്നും. ഇതങ്ങനെയൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓക്കെയാണ്. അതുപോലെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതും കൊള്ളാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ. ഇതിപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സൺസ്ക്രീമും കൂടി ഇടും, അത്രയേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഞാൻ പുറത്തപ്പോൾ തന്നെ എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡെയിലി ബേസിൽ ഞാൻ ഫൗണ്ടേഷൻസും ക്രീംസും ഒന്നും അങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം എനിക്ക് സ്കിൻ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ ഞാൻ വിടാറുണ്ട് ഇപ്പോൾ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നവരെ.